നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം കഴുത്തുവേദന അഥവാ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിന് രോഗശമനം നൽകുന്ന മുദ്രകളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് നമുക്ക് മറ്റൊരു രോഗത്തിനുള്ള, രോഗശമനത്തിനുള്ള മുദ്രകളെ പരിചയപ്പെടാം. ഇന്നത്തെ കാലത്ത് കിഡ്നി സ്റ്റോൺ വളരെ വലിയൊരു പ്രശ്നമാണ്. നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിലുണ്ട്. ഏതാണ്ട് പകുതിയിലേറെ, 50% ജനങ്ങൾ കിഡ്നി സ്റ്റോൺ മൂലം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന 4 മുദ്രകളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. 4 മുദ്രകളാണ് ഇതിനായിട്ടുള്ളത്. ഈ മുദ്രകളൊക്കെ വിശദമായിട്ട് പ്രത്യേകം പ്രത്യേകം ഓരോ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുദ്രകളെ കുറിച്ചുള്ള ഗുണഗണങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ ആ വീഡിയോ കാണുക. മുദ്രകൾ എന്നുള്ള എന്റെ പ്ലേലിസ്റ്റ് നോക്കുക, അതിൽ എല്ലാ മുദ്രകളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കിഡ്നി സ്റ്റോണിന് പരിഹാരമായിട്ട് ആദ്യം ചെയ്യേണ്ട മുദ്ര അപാനമുദ്രയാണ്. സ്ഥിരമായിട്ട് അപാനമുദ്രയെ കുറിച്ച് പറയുന്നതാണ്. അപാനമുദ്ര ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്: തള്ളവിരലും നടുവിരലും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് അപാനമുദ്ര ചെയ്യേണ്ടത്. ഇത് കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ മുദ്രയിലേക്ക് കടക്കാം. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് പുഷാൻ മുദ്ര എന്ന മുദ്രയാണ്. ഇത് 2 മുദ്രകളുടെ സങ്കലനമാണ്. 2 രീതിയിൽ ഈ പുഷാൻ മുദ്രയെ ചെയ്യാവുന്നതാണ്. പുഷാൻ മുദ്രയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുള്ള വീഡിയോ കാണുക. നമുക്ക് പുഷാൻ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇടത് കൈയിൽ പ്രാണമുദ്രയെ ചെയ്യുക. പ്രാണമുദ്ര ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. പ്രാണമുദ്ര ചെയ്യേണ്ടത് തള്ളവിരലിന്റെയും മോതിരവിരലിന്റെയും ചെറുവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ്. ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് പ്രാണമുദ്ര ചെയ്യേണ്ടത്. അതേസമയം തന്നെ വലത് കൈയിൽ അപാനമുദ്രയും ചെയ്യുക. അപാനമുദ്ര ഇപ്രകാരമാണ്: തള്ളവിരൽ, മോതിരവിരൽ, നടുവിരൽ ഈ 3 വിരലുകൾ കൂട്ടി യോജിപ്പിക്കുക. ചൂണ്ടുവിരൽ, ചെറുവിരൽ എന്നിവ നിവർത്തി പിടിക്കുക. ഇങ്ങനെ 2 കൈയിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന മുദ്രയാണ് പുഷാൻ മുദ്ര. ഈ പുഷാൻ മുദ്രയെ തന്നെ രണ്ടാമതൊരു രീതിയിലും ചെയ്യാറുണ്ട്. അതും ഇതേപോലെ തന്നെ ഇടത് കൈയിൽ അപാനമുദ്ര തന്നെയാണ് പിടിക്കേണ്ടത്. എന്നാൽ വലത് കൈയിൽ വ്യാനമുദ്രയാണ് പിടിക്കേണ്ടത്. വ്യാനമുദ്ര ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നീ വിരലുകൾ അഗ്രങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. മോതിരവിരൽ, ചെറുവിരൽ എന്നിവ നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് രണ്ടാമത്തെ പുഷാൻ മുദ്ര ചെയ്യുന്ന വിധം. രണ്ടു വിധത്തിലുമുള്ള പുഷാൻ മുദ്രയിൽ പ്രാണമുദ്ര കോമൺ ആയിട്ട് വരുന്നുണ്ട്, പൊതുവായിട്ട് വരുന്നുണ്ട്. അതിൽ ഇടത് കൈയിലാണ് പ്രാണമുദ്ര ചെയ്യേണ്ടത്. ആദ്യത്തെ വിഭാഗത്തിൽ അപാനമുദ്രയെ വലത് കൈയിൽ ചെയ്യുക. രണ്ടാമത്തെ വിഭാഗത്തിൽ വ്യാനമുദ്രയെ വലത് കൈയിൽ ചെയ്യുക. ഇപ്രകാരമാണ് പുഷാൻ മുദ്ര ചെയ്യേണ്ടത്. ഇതും 5 മിനിറ്റ് ചെയ്യുക. ഇനി നമുക്ക് 3-ാമത്തെ മുദ്രയെ പരിചയപ്പെടാം. 3-ാമത് ചെയ്യേണ്ടത് സുരഭി മുദ്രയാണ്. അല്പം ചെയ്യാൻ പ്രയാസമുള്ള മുദ്രയാണ് ഇത്. പല പ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം ആണ് സുരഭി മുദ്ര ചെയ്യേണ്ടത്. അതായത് വലത് കൈയുടെ ചെറുവിരൽ ഇടത് കൈയുടെ മോതിരവിരലിന്റെ അഗ്രത്തിൽ തൊടുക. വലത് കൈയുടെ മോതിരവിരൽ ഇടത് കൈയുടെ ചെറുവിരലിൽ തൊടുക. ഇപ്രകാരം വലത് കൈയുടെയും ഇടത് കൈയിലെയും ചെറുവിരലും മോതിരവിരലും പരസ്പരം വിരുദ്ധമായിട്ട്, അതായത് ചെറുവിരൽ കൊണ്ട് മോതിരവിരലും മോതിരവിരൽ കൊണ്ട് ചെറുവിരലും, അങ്ങനെ 2 കൈയിലെയും മാറി മാറി ചെയ്യുക. അതേപോലെ തന്നെ നടുവിരൽ കൊണ്ട് ചൂണ്ടുവിരലുകൾ ചൂടുക. പരസ്പരം ഇപ്രകാരം ചെയ്യുന്ന ഇതിനെയാണ് സുരഭി മുദ്ര എന്ന് പറയുന്നത്. സുരഭി എന്നാൽ പശു എന്നാണ്. സുരഭി പശുവിന്റെ അകിട് പോലെയാണ്. ഇത് അമൃതം ചുരത്തുമെന്നാണ്. ഇത് തന്ത്രശാസ്ത്രത്തിലൊക്കെ പ്രയോഗിക്കുന്ന അതിപ്രധാനമായിട്ടുള്ളൊരു മുദ്രയാണ് സുരഭി മുദ്ര. ഇപ്രകാരം 3-ാമതായി നിങ്ങൾ ചെയ്യുക. കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു ശമനം നൽകുന്നതാണ്. 3-ാമത് ചെയ്യേണ്ടത് സുരഭി മുദ്രയാണ്. ഇനി നമുക്ക് 4-ാമത് ചെയ്യേണ്ട മുദ്രയെ പരിചയപ്പെടാം. 4-ാമത് അപാനവായു മുദ്രയാണ് ചെയ്യേണ്ടത്. അപാനവായു മുദ്ര, അപാനമുദ്രയും വായുമുദ്രയും തമ്മിൽ ഒന്നിച്ച് ചെയ്യുന്നതാണ്. വായുമുദ്ര ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. അപാനമുദ്ര ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. വായുമുദ്ര ഇപ്രകാരം: വായുമുദ്രയ്ക്കായിട്ട് തള്ളവിരലിന്റെ ആരംഭസ്ഥാനത്ത് മടക്കിൽ ചൂണ്ടുവിരൽ മടക്കി വെച്ചതിന് ശേഷം അപാനമുദ്രയിലേക്ക് കടക്കാം. അതായത് മോതിരവിരലും നടുവിരലും തള്ളവിരലും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ചെറുവിരൽ ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇപ്രകാരം ചൂണ്ടുവിരലിനെ ആ ആരംഭസ്ഥാനത്ത് മടക്കി വെക്കുക. ഇപ്രകാരമാണ് അപാനവായുമുദ്ര ചെയ്യേണ്ടത്. ഇതും 5 മിനിറ്റ് ചെയ്യുക. ഇങ്ങനെ 4 മുദ്രകളാണ് പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് അപാനമുദ്രയാണ്. അതിനുശേഷം പൂഷാൻ മുദ്രയാണ് ചെയ്യേണ്ടത്. 3-ാമതായിട്ട് സുരഭി മുദ്രയാണ് ചെയ്യേണ്ടത്. സുരഭി മുദ്രയാണ് ചെയ്യേണ്ടത്.
അതിനുശേഷം അപാന വായുമുദ്രയാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം നാല് മുദ്രകളെയും 5 മിനിറ്റ് വീതം ഏറ്റവും കുറഞ്ഞത് ചെയ്യുക. കൂടുതൽ സമയമുള്ളവർ 10 മിനിറ്റ്, 15 മിനിറ്റ് എന്നീ കണക്കിലൊക്കെ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോൺ ഇല്ലാതാകുന്നതാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിനും ഇത് ഉതകുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല രോഗശമനത്തിനുള്ള മുദ്രകളും പരിചയപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.